നമസ്കാരം പത്രാധിപർക്കുള്ള കത്തുകളിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ വെള്ളാനകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നതിനുള്ള ഉദാഹരണമായി മാറുകയാണ് ഈ കത്ത് പത്രാധിപർക്കുള്ള കത്തുകൾ കണ്ടതിനെ തുടർന്ന് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് നിരവധി കത്തുകൾ എത്തുന്നുണ്ട് അത്തരമൊരു കത്ത് ഞാൻ ഇന്ന് വായിക്കുന്നു ഇരുപത്തിയൊന്ന് കൊല്ലമായി കോടതി വിധിയടക്കമുള്ള ഒരു സംവിധാനം നിയമ നടപടി പൂർത്തിയാക്കുന്നതിന് വേണ്ടി അലയുന്ന ഒരു വിഭാഗത്തിന്റെ കഥയാണ് നമ്മുടെ നാട്ടിൽ എത്ര ഭയാനകമായാണ് ഉദ്യോഗസ്ഥ മാഫിയ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നതിന് ഉദാഹരണമായി ഇത് മാറുന്നു കെ കെ സജീവൻ ത്രിവേണി വടക്കേ വിള പിയോ കൊല്ലം അതെ കൊല്ലം ജില്ലയിലെ വടക്കേവിള്ള ഒരു സജീവനാണ് ഈ കത്തയച്ചിരിക്കുന്നത് എല്ലാ കോടതി വിധികളുടെയും പകർപ്പുകൾ ആവശ്യപ്പെട്ടാൽ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനു വേണ്ടി കാത്തു നിൽക്കുന്നില്ല ഈ ആത്മാർത്ഥതയ്ക്ക് മുൻപിൽ ഞാൻ അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നും കത്ത് അയക്കുന്നു താങ്കളുടെ പത്രാധിപരോട് ചോദിക്കാം എന്ന പുതിയ പരിപാടിയുടെ ആദ്യ ദിനത്തിലെ പ്രക്ഷേപണം ഞാൻ കാണാനിടയായി ഉടൻ തന്നെ താങ്കളോട് ഒരു കത്തിനോട് ചില കാര്യങ്ങൾ അറിയിക്കണമെന്ന് തോന്നിയതിനാലാണ് ഈ കത്ത് താങ്കൾ മറുനാട് മലയാളി ചാനൽ സ്ഥിരമായി കാണുന്ന ഒരാളാണ് ഞാൻ എൻ്റെ പേര് സജീവൻ കെ കെ എന്നാണ് എൻ്റെ മൊബൈൽ നമ്പർ താങ്കളുടെ ഈ പുതിയ സംരംഭത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും അറിയാതെ പോകുന്നതുമായ വിഷയങ്ങൾ പൊതുനന്മയ്ക്ക് വേണ്ടി താങ്കളുടെ ചാനലിലൂടെ അധികൃതരെ അറിയിക്കുവാനും പരിഹാരങ്ങൾ തേടുവാനും ആയിരിക്കുമെന്ന വിശ്വാസത്തോടെ ഒരു സങ്കടകരമായ വിഷയം അങ്ങയുടെ മുൻപാകെ അറിയിക്കുന്നു ചുരുക്കി പറയാം കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ എന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം തിരുവനന്തപുരം വഞ്ചൂർ ആസ്ഥാനമായി നിലവിലുണ്ട് ആ സ്ഥാപനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് സ്ഥിരം ജീവനക്കാർ ഇല്ലാതിരുന്നതിനാൽ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉദ്ദേശം എഴുപത്തി ആറ് പേരെ അന്നത്തെ ഭരണ ഉദ്യോഗസ്ഥ സ്വാധീനത്തിലൂടെ താൽക്കാലിക ജീവനക്കാരായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് വർഷ കാലഘട്ടത്തിൽ നിയമിക്കുന്നു തുടർച്ചയായി നാല് മുതൽ അഞ്ചു വർഷം വരെ താൽക്കാലിക ജീവനക്കാരെ കുറച്ചുപേരെ മാത്രം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആ കാലഘട്ടത്തിലെ ഭരണകക്ഷികൾക്കിടയിൽപ്പെട്ടവരുടെ നിർദ്ദേശാനുസരണം പിരിച്ചുവിടുകയും അമ്പത്താറ് പേരെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് സ്ഥിര നിയമനം നടത്തുകയും ചെയ്യുന്നു ഇത്തരം താൽക്കാലിക നിയമനങ്ങളോട് എനിക്ക് വിയോജിപ്പാണ് എല്ലാ നിയമനങ്ങളും പി എസ് സി വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാനദണ്ഡം വഴിയോ വേണം എന്നാണ് എൻ്റെ നിലപാട് എന്നാൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ നിയമിച്ചാൽ അവിടെ വിവേചനം പാടില്ല താൽക്കാലിക നിയമനക്കാരെ നിയമിക്കുന്നുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടുന്നതും ഒരുമിച്ചായിരിക്കണം അല്ലാതെ കുറച്ചുപേരെ മാത്രം തിരികെ കയറ്റി മറ്റുള്ളവരെ പിരിച്ചയക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പിന്നീട് നൂറ്റൻപത് പേരെ കൂടി വിവിധ തസ്തികകളിൽ സ്ഥിര നിയമനം നടത്തുന്നു രണ്ടായിരത്തിൽ ആലോ ആലോചിക്കുക ആദ്യം നിയമിച്ചതിൽ കുറേ അധികം പേരെ പിരിച്ചുവിട്ടതിന് ശേഷം ഏതാണ്ട് നൂറ്റി അൻപത് പേരെ പിന്നീട് സ്ഥിര നിയമനം നടത്തുന്നു പി എസ് സി വഴി അല്ലാതെ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർ പരാതിയുമായി അദ്ദേഹം എണ്ണി എണ്ണി പറയുന്ന ഒന്ന് ലേബർ ട്രിബ്യൂണലിനെ സമീപിക്കുകയും ലേബർ ട്രിബ്യൂണൽ എല്ലാവർക്കും പുനർ നിയമനവും മുൻകാല പ്രാബല്യത്തോടെ ബാക്ക് വേജസ് നൽകണ വിധി ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തിൽ കോടതിയിൽ പോകുന്നു രണ്ടായിരത്തി എട്ടിൽ എട്ട് വർഷം അവർ കേസ് നടത്തി രണ്ടായിരത്തി എട്ടിൽ അവരെ പൂർവ്വകാല മുൻകാല ശമ്പളത്തോടെ നിയമിക്കാൻ ഉത്തരവിടുന്നു കോർപ്പറേഷൻ ഹൈക്കോർട്ടിൽ അപ്പീൽ നൽകുന്നു രണ്ടായിരത്തി എട്ടിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അപ്പീൽ തള്ളുന്നു മുപ്പത് ദിവസത്തിനകം ട്രിബ്യൂണൽ വിധി നടപ്പിലാക്കാൻ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തിഒൻപതിൽ ഓർക്കുക ട്രിബ്യൂണൽ അനുകൂലമായ വിധി വരുന്നു ഇവിടെ വേണ്ടപ്പെട്ടവർക്കാണെങ്കിൽ അപ്പോഴോ നടപ്പിലാക്കുക അവർ അപ്പീലിന് പോകുന്നു അപ്പീൽ തള്ളുന്നു കോർപ്പറേഷൻ റിവ്യൂ ഹർജി നൽകുന്നു രണ്ടായിരത്തി പത്ത് പരാജയപ്പെടുന്നു അതായത് ഈ റിവ്യൂ ഹർജിയും ഹൈക്കോടതിയിൽ തള്ളപ്പെടുന്നു കോർപ്പറേഷൻ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിവിഷൻ ബെഞ്ച് അപ്പീൽ തള്ളുന്നു ട്രിബ്യൂണൽ വിധി നടപ്പിലാക്കാൻ വീണ്ടും മുപ്പത് ദിവസം നൽകുന്നു ആലോചിച്ച് നോക്കിയേ രണ്ടായിരത്തി പതിനഞ്ച് പേർ നീണ്ടുപോയി രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ ഡിവിഷൻ ബെഞ്ചും തള്ളി റിവ്യൂ തള്ളി നിയമിക്കാൻ പറയുന്നു കോർപ്പറേഷൻ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ പിരിച്ചുവിടപ്പെട്ട പന്ത്രണ്ട് പേരെ തിരിച്ചെടുത്ത് നിയമനം നൽകുന്നു പഴയ നിലയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പേരെ അവരെടുക്കുന്നു പിരിച്ചുവിടപ്പെട്ട കാലയളവിലെ അൻപത് ശതമാനം ബാഗ് വേദിനായി കണ്ടംറ്റ് ഓഫ് കോർട്ട് നൽകുന്നു അങ്ങനെ പന്ത്രണ്ട് പേരെ എടുക്കുന്നു അവർക്ക് ശമ്പളം നൽകണം കാരണം മുൻകാല പ്രാബല്യം നൽകിയിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ കോടതി അലേഷൻ ഹർജി നൽകുന്നു ഈ അവസരത്തിൽ കോർപ്പറേഷൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ എസ് ഫയൽ ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറിൽ എസ് എൽ പി ഫയലിൽ പോലും സ്വീകരിക്കാതെ ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി വിധിക്ക് ശേഷം പന്ത്രണ്ട് പേർക്കും പിരിച്ചുവിടപ്പെട്ട കാലയളവിലെ അൻപത് ശതമാനം ബാങ്ക് വേജസ് നൽകുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ സ്ഥിര നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോർപ്പറേഷൻ മാനേജ്മെന്റിന് അപേക്ഷ നൽകുന്നു അതായത് അവർക്ക് ഈ നിയമ പോരാട്ടത്തിനൊടുവിൽ പഴയ ശമ്പളമൊക്കെ കിട്ടി പക്ഷേ ഇവരെ സ്ഥിരപ്പെടുത്തുന്നില്ല സ്ഥിരപ്പെടുത്തുന്നുള്ള യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതിരുന്നപ്പോൾ സ്ഥിര നിയമനത്തിനായി ഹൈക്കോടതി വീണ്ടും സമീപിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥിര നിയമനത്തിന് അർഹതയുണ്ടോ എന്ന് തീരുമാനമെടുക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊല്ലം ലേബർ കോടതിയിലേക്ക് മാസത്തെ സമയപരിധി നിശ്ചയിച്ച് കേസുമേറ്റുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഈ കാലയളവിൽ തിരിച്ചു കയറിയ ജീവനക്കാരിൽ രണ്ടു പേർ അമ്പത്തിയെട്ട് വയസ്സ് പൂർത്തിയായതിനാൽ സർവീസിൽ നിന്നും പിരിഞ്ഞു പോകുന്നു പത്തിരുപത്തഞ്ച് വർഷമായി നിയമ പോരാട്ടം തുടങ്ങിയിട്ട് സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു ബാക്കിയുള്ള പത്ത് പേരിൽ മൂന്ന് പേർ അമ്പത്തി ആറിനും അമ്പത്തി എട്ടിന് വയസ്സ് പരിധിയിലും ഇരുപത്തി ആറ് പേർ അമ്പത് അമ്പത്തെട്ട് പരിധിയിലും അഞ്ചു പേർ നാൽപ്പത്തെട്ട് അമ്പത്തെട്ട് പരിധിയിലുമുള്ളവരാണ് ഉള്ളവരാണ് ലേബർ കോടതിയിൽ മാസത്തെ നടപടികൾക്ക് ശേഷം ഞങ്ങൾക്ക് പ്രതികൂലമായ വിധി ആദ്യമേ ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലേബർ കോടതി പറഞ്ഞു വേണ്ട ഓർക്കണം സുപ്രീം കോടതി വരെ പോയിട്ട് വന്നതാണ് ഇരുപത്തൊന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തൊന്ന് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ താഴത്തെ കോടതി ലേബർ കോടതി പറയുന്നു ഇവരെ സ്ഥിരപ്പെടുത്തണമെന്ന് ലേബർ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ വീണ്ടും ഹൈക്കോടതിയിൽ റിട്ട് അപ്പീൽ ഫയൽ ചെയ്തു കോർപ്പറേഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ആലോചിച്ച് നോക്കിയേ ഇതിനെതിരെ റിട്ട് കൊടുത്തിരിക്കുന്നു പലരും റിട്ടയർ ചെയ്തു പോയി മറ്റുള്ളവർ ഇനിയും റിട്ടയർ ചെയ്യാം ഇതൊരു വലിയ യാത്രയായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെയുള്ള നീണ്ട ഇരുപത്തൊന്ന് വർഷത്തെ നിയമയുദ്ധം സാമ്പത്തികമായി ധാരാളം പൈസ ചിലവായി സ്ഥിര ജീവനക്കാരല്ലാത്തതിനാൽ ഒരു മാസം പരമാവധി പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ മാത്രമേ ശമ്പളം ലഭിക്കൂ വിവിധ ജില്ലകളിലായി നിയമനം നൽകിയതിനാൽ ഇപ്പോഴത്തെ കോവിഡ് കാലഘട്ടത്തിൽ യാത്രയും പറ്റുന്ന ആലോചിച്ച് നോക്കി സ്ഥിര ജീവനക്കാരല്ല പന്ത്രണ്ടായിരം രൂപയാണ് സുപ്രീം കോടതി വരെ പോയി ലക്ഷങ്ങൾ മുടക്കി ഇപ്പോഴത്തെ പ്രശ്നം ട്രിബ്യൂണലിൻ്റെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ ഒരുപോലെ ഞങ്ങൾക്ക് അനുകൂലമായിട്ടും യാതൊരു പരിഗണനയും നൽകാതെ ഉത്തരവുകൾ നടപ്പിലാക്കാൻ മടിച്ച കോർപ്പറേഷൻ അധികൃതർ ഇപ്പോൾ അവസാനമായ ലേബർ കോടതിയിൽ നിന്നും ഉണ്ടായ ഒരു പരാമർശം എടുത്തു കാണിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിൽ അവിടെ തുടർന്ന് വരുന്ന ഒൻപത് പേർക്കും ഒരു മാസത്തെ ശമ്പളം മാത്രം മുൻകൂർ നൽകിക്കൊണ്ട് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു ആലോചിച്ച് നോക്കി എന്തൊരു ക്രൂരതയാണെന്ന് പ്രായപരിധി കഴിഞ്ഞവരും കുടുംബപരമായി യാതൊരു നിവൃത്തിയും ഇല്ലാത്തവരുമാ മറ്റൊരു ജോലിയും ഇനിയും കിട്ടാൻ സാധ്യതയില്ലാത്തവരുമായി ഒമ്പത് പേരെ നിഷ്കരണം ജോലിയിൽ നിന്നും ഈ കോവിഡ് കാലത്ത് പിരിച്ചുവിടാനുള്ള കോർപ്പറേഷൻ മാനേജ്മെന്റ് തീരുമാനം വേദനാജനകമാണ് ഈ സാധൻ സാധന ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്തെങ്കിലും സഹായം അധികൃതരും കിട്ടുന്നതിന് അങ്ങയുടെ സഹായം നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിട്ട് റിട്ടപ്പീലിന്റെ വിധി വരുന്നത് ആരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാതിരിക്കുക പിരിച്ചു പിരിച്ചുവിരിക്കുന്നതാണ് ഞങ്ങളുടെ അവസാനത്തെ അപേക്ഷ വിശ്വാസപൂർവ്വം കെ കെ സജീവൻ ആലോചിച്ചത് എത്ര ദയനീയമാണ് ഇവരുടെ ജീവിത കഥയെന്ന് ഇവരൊരുപക്ഷെ പിൻവാതിലൂടെ കയറിയവരാവാം പക്ഷെ പിൻവാതിലിലൂടെ കയറിയവർക്കും മാനുഷിക പരിഗണന കൊടുക്കണം എന്നതാണ് ഇടത് സർക്കാരിന്റെ നിലപാട് എന്ന് ഇടയ്ക്കിടെ പറയും പക്ഷെ ആ പിൻവാതിലൂടെ കയറിയവർ പിണറായി സത്തിന് വക്താക്കളാവണം അല്ലാതെ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം മുൻപ് കയറിയവരാണെങ്കിൽ അവർക്ക് യാതൊരു മനുഷ്യാവകാശവും അതാണ് നിലപാട് സുപ്രീം കോടതി വരെ പോയി പോരാടി ജയിച്ചിട്ടും താഴെ മറ്റൊരു ട്വിസ്റ്റിലൂടെ ഒരു ചെറിയ തിരിച്ചടി കിട്ടിയപ്പോൾ അപ്പത്തന്നെ വിധി നടപ്പിലാക്കിയിരിക്കുന്നു ഈ വിധി നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥന്മാരോടും ഈ വിധിക്ക് വേണ്ടി ഈ പാവങ്ങളെ വെള്ളം കുടിപ്പിക്കുന്ന സകലരോടും പറയാനുള്ളത് നാളെ നിങ്ങൾക്കും ഇതിനേക്കാൾ കഠിനമായ ഒരു കാലം വരുമെന്ന പാവങ്ങളെ പന്ത്രണ്ടായിരം രൂപ കൊടുത്ത് നിങ്ങൾ ഈ പാവങ്ങളെ ഇത്രയും കാലം ബുദ്ധിമുട്ടിച്ചതിനെ ഉടയതമ്പരാ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് അല്പമെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ ഈ പാപങ്ങളെ ഈ കോവിഡ് കാലത്ത് പിരിച്ചുവിടാതെങ്കിലും ഇരിക്കുക കരുണയും കരുതലുമുള്ള ഒരു സർക്കാരും മുഖ്യമന്ത്രിയും അവരുടെ പാർട്ടിയും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പാവങ്ങളെ പിരിച്ചുവിടാതെങ്കിലും ഇരിക്കുക അത്രമേ അപേക്ഷയുള്ളൂ